ഹലോ, ഞാൻ മേക്കല്ലൂരിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജിലേബി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജിലേബി ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ജിലേബി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ജിലേബി തയ്യാറാക്കാനായിട്ട് ഉഴുന്നരച്ചെടുത്തിട്ടുണ്ട്. വടക്ക് അരക്കുന്നതല്ല, കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമില്ല. നമുക്കതിലേക്ക് ഒരു അര കപ്പ് കോൺഫ്ലവർ പൗഡറാണ്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, അതിന് വേണ്ടി ഞാൻ ഈ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളറാണ് ആവശ്യത്തിന്. ചുവപ്പ് ജിലേബി ഒരു ഓറഞ്ച് കളറാണല്ലോ, അതുകൊണ്ട് ചുവപ്പ് കളർ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ഇതായി ഷുഗർ ഇട്ട് ഷുഗർ എടുത്ത ബൗളിൽ തന്നെ അതേ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരൽപ്പം ഫുഡ് കളറും ചേർത്ത് നല്ലപോലെ മിക്സാക്കി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. നല്ല തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പിൻ്റെ പരുവെന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിലെടുത്ത് ഇങ്ങനെ നല്ല നൂല് പോലെ ഒട്ടണം. ആ രീതിക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മാവ് അരച്ചത് എടുത്ത് അതിലേക്ക് കോൺഫ്ലവർ പൗഡർ കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൊത്തം ഇട്ട് കൊടുത്താൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നല്ലപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അര സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഒരു ഒരു നുള്ള് ഫുഡ് കളർ ചേർക്കണം. ഫുഡ് കളർ ഒരുപാട് വേണ്ട, നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരൽപ്പം മതിയാവും. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലൊരു കവറിലെടുക്കണം. ആ കവറിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൽ എയർ കയറാതെ നമ്മുടെ ഈ സൈഡിലൊക്കെ ഫുള്ള് മാവാൻ വേണ്ടിയാണ് ഇങ്ങനെയിട്ട് തട്ടിക്കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു ഹോളിട്ടാൽ മതി. അത് നമ്മുടെ എണ്ണയിലേക്ക് ഇതേ കണക്ക് ഒഴിച്ചു കൊടുക്കണം, ചുറ്റിച്ച് ചുറ്റിച്ച്. എനിക്ക് ഷേപ്പും അറിഞ്ഞുകൂടാ, ഞാൻ വെറുതെ ഇങ്ങനെ റൗണ്ടിന് ചുറ്റിച്ചാണ് ഇട്ടത്. ഇത് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, ഇത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും അത് ഷുഗർ സിറപ്പിൽ കിടക്കണം. കിടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഷുഗർ ഇറങ്ങണം. രണ്ട് സൈഡും മറിച്ചിട്ട് ഷുഗർ സിറപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ നമ്മുടെ എല്ലാ ജിലേബിയും തയ്യാറാക്കിയെടുക്കണം. ഉണ്ടോ, നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ജിലേബി റെഡിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.